ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം നല്ല നാട്ടുമാവിൻ്റെ കുഞ്ഞ് കണ്ണിമാങ്ങ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ഇത് ഇടുന്നതെന്ന്. ഈ പ്രാവശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഷാന ബേബി ഇതേ ഉപ്പുകല്ലെല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ച് ഫരണിയും റെഡിയാക്കി നിൽക്കുകയാണ്. നമുക്ക് ഇനി ഇവനെ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കണ്ണിമാങ്ങ ഫർണിക്കകത്തോട് ഇട്ട ശേഷം നല്ല കല്ലുപ്പ് ഇങ്ങനെ അങ്ങോട്ട് നേരത്തെ ഇടുക. വീണ്ടും ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും നമ്മൾ കണ്ണിമാങ്ങ പെറുക്കി അതിലേക്ക് ഇട്ടു. വീണ്ടും കല്ലുപ്പ് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കൊടുത്തു. വീണ്ടും കണ്ണിമാങ്ങ വീണ്ടും അടുത്ത ലെയറായിട്ട് നമ്മൾ ഇട്ടു. വീണ്ടും നമ്മൾ കുറച്ച് ഉപ്പുകല്ല് നേരത്തെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ണിമാങ്ങ ഇട്ട് നിരത്തി ഫൈനൽ ഉപ്പുകൂടെ ഇട്ട് നമ്മൾ ഫരണി നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. ഒരു വെള്ളമോ ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. ഇനി നാളെ രാവിലെ എടുത്ത ശേഷം നമ്മൾ വീണ്ടും ഇവനെ ഒന്ന് ഫുള്ള് കുലുക്കി ഇടുക. അങ്ങനെ നമ്മൾ 7 ദിവസം, എത്ര ദിവസം? 7 ദിവസം കഴിയുമ്പോൾ ഇവൻ നല്ല ചുങ്ങി നല്ല പരുവാകുമ്പോഴാണ് ഇത് അച്ചാറിടുന്നത്. ബാക്കി നമുക്ക് വീഡിയോയിൽ ഉടനീളെ കാണാം. അപ്പോളിത് നമ്മൾ 7 ദിവസം ഉണ്ടോ കുലുക്കി കുലുക്കി നമ്മുടെ ഇട്ട കണ്ണിമാങ്ങ നല്ലപോലെ ചുളുങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇവനെ അച്ചാറിടാൻ പരുവായിരിക്കുകയാണ്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. മുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ചില മുളക് കണ്ടാൽ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കരിയാപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി, അച്ചാറുപൊടി, കടുക്, വെളിച്ചെണ്ണ, ഇത് നമുക്ക് ലാസ്റ്റ് അതിലോട്ട് ഇടാനുള്ളതാണ്. കടുക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒന്ന് തൂളി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാങ്ങായും റെഡിയായി. നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഷാഹിന ബേബി തീയൊക്കെ കത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് അങ്ങനെ പൊട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി മുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കരിയാപ്പിൻ്റെ ഇല, ഇട്ട് ഒന്നലക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വാടി വരട്ടെ. എണ്ണ എപ്പോഴാണ് ഒഴിക്കുന്നത് എന്നും പറഞ്ഞ് വിനാഗിരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നല്ല നല്ല മൂട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടിരിക്കുകയാണ്. ഇനി അച്ചാറ് പൊടി. ഇനി നമുക്ക് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഉപ്പിട്ട് വെച്ചിരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഏകദേശം ഒരു പരുവായിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞ് ബാക്കി ഭാഗം കാണിക്കാം. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ നല്ല പരുവായിരിക്കുകയാണ്. ഇനി നമ്മുടെ ഷാനാമോള് നല്ല പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കടുക്. അവനെ അങ്ങോട്ട് തൂളി കൊടുക്കുകയാണ് മണ്ടവഴി. ആ മണം ഇങ്ങനെ അടിച്ചു കയറാൻ തുടങ്ങി. ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ചുമ്മാ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.